നിബിതങ്ങളുടെ മുമ്പിലേക്ക് ഉമ്മുറാഫെ അവരൊരു അടിമസ്ത്രീയായിരുന്നു ഒരു വേലക്കാരി പെണ്ണ് അബൂറാഫെ എന്നവര് നിബിതങ്ങളുടെ ഖാദിമാണ് അവരുടെ ഭാര്യയാണ് ഉമ്മുറാഫെ റലിഅള്ളാഹു നിബിന്റെ മുമ്പിൽ പരാതിയുമായി വന്നു പരാതി എന്താ അബൂറാഫെ തങ്ങളെ സംബന്ധിച്ചുള്ള പരാതിയാണ് അബൂറാഫ എന്ന ഒരു ഭാര്യനെ അടിച്ചു ഈ എന്ന് പറഞ്ഞ് ഈ പാവം പെണ്ണിനെ അടിച്ചു അപ്പം അതിന് പരാതി പറയാൻ അന്നത്തെ കോർട്ടും അന്നത്തെ പോലീസ് സ്റ്റേഷനും ഒക്കെ നിബിധങ്ങളാണ് സൊല്ലാഹുലി വല്ലം ഹബീബിൻ്റെ മുമ്പിൽ വന്നിരിക്കുകയാണ് എന്തിനടിച്ചു എന്നതാണ് ഇതിലെ വലിയ വിറ്റ് തമാശ അവിടെ കിടക്കുന്നത് തങ്ങൾ ചിരിച്ചിട്ടുണ്ട് അലൈഹി വല്ലം അപ്പം തങ്ങൾ അബൂ വിളിച്ചു അബൂ നിങ്ങൾ എന്തിനാണ് ഇപ്പോൾ ഇങ്ങനെ ഭാര്യ അടിച്ചത് എന്ത് പറ്റിയെന്ന് ചോദിച്ചു എന്തിനു ഭാര്യ അടിച്ച് ചോദിച്ചു എൻ്റെ ഭാര്യ എന്നെ വല്ലാതെ ബുദ്ധിമുട്ടാക്കുന്നുണ്ട് നിബിയെ എന്നെ ഇടങ്ങാറാക്കിയിട്ട് ഞാൻ അടി കൊടുത്തതാന്ന് പറഞ്ഞു അപ്പം നബി ഞങ്ങൾ സൽമാ ബിബിയോ ഉമ്മുറാഫി അവരുടെ പേര് നിങ്ങളുടെ സൽമാർത്താവിനെ എന്താ നിങ്ങൾ ബുദ്ധിമുട്ടാക്കിയത് അത് ഞാൻ പറഞ്ഞതരാ നിബിയെ ഞാൻ പറഞ്ഞുതരാം അബു റാഫി നിസ്കരിക്കാണ് നിസ്കരിക്കണടി റുക്ക് ഉയപ്പം പറഞ്ഞിട്ടുണ്ട് ഞാനത് കേട്ടു സൗണ്ട് ഞാൻ പറഞ്ഞ അബു റാഫിയെ കൈ മുറിച്ചോളൂ ബോതെടുത്തോളൂ അതിൽ കൈ അടിച്ചിട്ട് എന്നെ ഒരൊറ്റ അടിച്ചു നീ ആരാത് പറയാന്ന് ചോദിച്ചിട്ട് സുബാനല്ല അപ്പം ഞങ്ങൾ പറഞ്ഞ അബൂറാഫിയെ ഇതിനൊക്കെ അടിക്കാണോ അവൾ പറഞ്ഞത് സത്യല്ലേ അവൾ പറഞ്ഞത് കാര്യല്ലേ ഒരു നല്ല കാര്യമല്ലേ നിന്നോട് നിന്റെ ഭാര്യ പറഞ്ഞത് നിന്റെ മുറിഞ്ഞിട്ടുണ്ട് അതന്നെ ഇപ്പോൾ മാംസം തിന്നു കഴിഞ്ഞാൽ ഊന്നുകൊടുക്കണോ ഈ വാട്സപ്പിൽ വരണം ടിക്ടോക്കിൽ വരണമൊക്കെയാണ് ഇപ്പോൾ അല്ല ആരോ പറഞ്ഞു വിടുന്ന കാര്യങ്ങൾ അത് പറഞ്ഞതൊരു ആലിമാണോ അല്ലയോ എന്നൊന്നും നോക്കൂല അപ്പോൾ പിന്നെ ഒട്ടകരച്ച് തിന്നാൽ പിന്നെ ഫുൾ ഊന്ത്ൻ പോവാണ് അതിനെ സംബന്ധിച്ച് ഒരു സംബന്ധിച്ചു ചോദിച്ചവരോടൊക്കെ ഞാൻ പറഞ്ഞു കൊടുത്തിരുന്നു ചില ആൾക്കാരൊക്കെ ചോദിച്ചത് എന്താ അങ്ങനെയെന്ന് അപ്പോൾ അവരോട് കഥ പറഞ്ഞു കൊടുത്തിരുന്നു നിബിതങ്ങൾ സ്വല്ലാവില്ലം ഒരു ഭക്ഷണം കഴിക്കുന്ന ഒരു സ്ഥലത്ത് അവിടെ ഒട്ടകമാംസമാണ് കൊടുത്തത് അപ്പോൾ അപ്പം അവരാ ഒട്ടകമാംസം കഴിച്ച് ദുഹ്ര നിസ്കരിച്ചിട്ട് ഞാൻ അവർ ഭക്ഷണം കഴിച്ചത് അശ്രനിസ്കാരത്തിന് മുമ്പ് ഒരാളുടെ ഒതുപോയതിന് ഇപ്പം നിങ്ങൾ അറിഞ്ഞു സല്ലാഹു വസ് എന്ത് സൗണ്ട് തോന്നിയിട്ടുണ്ടാവും പക്ഷേ അശ്രനിസ്കരിക്കാതെ ഒറ്റ കുട്ടി ഒതു കൊടുക്കാൻ പോണില്ല എല്ലാവരും അവിടെ ഇരിക്കുക അപ്പോൾ അതിൽ ഒരാൾ ഒതുപോയിക്കണമെന്ന് ഉറപ്പാണല്ലോ അപ്പോൾ തങ്ങൾ പറഞ്ഞു ഈ ഈ നമ്മുടെ കൂടെ ആ ഒട്ടകമാംസം തിന്ന മുഴുവൻ ആളുകളും പോയി ഓതൊടുത്ത് വരിക എന്ന് പറഞ്ഞു അതെന്തിനാ ആ മനുഷ്യനെ അടങ്ങാറാക്കേണ്ടാന്ന് വിചാരിച്ചിട്ടാ എല്ലാവരും പോയി ഓതുർത്ത് വരുന്നു അപ്പോൾ എല്ലാവരും പോയി ഒതുർത്തു അതിൻ്റെ പേരിൽ ഒഴിവാവ് പറയും ഒട്ടകമാംസം തിന്നാൽ ഒതുടുക്കൽ സുന്നത്താണ് എന്ന് പറയും സംഭവം അവിടെ പോയ ഒതുടുക്കാനാണ് പറഞ്ഞേക്കുന്നത് സൊല്ലാവി അപ്പം ഈ സംഭവ പശ്ചാത്തലം മനസ്സിലാവാൻ ഞാൻ എന്തു വിചാരിക്കും ഒട്ടകം നിന്നാൽ ഒതു മുറി നിന്നാൽ തോന്നിപ്പോകും അപ്പോൾ അതല്ല അവിടെ സംഭവിച്ചത് എന്ന് സന്ദർഭികമായിട്ട് പറയാം അപ്പോൾ ഉമ്മുറാഫി സൽമ ബിബിറലി അള്ളാഹു സൽമ ബിബിയോട് നബി തങ്ങൾ പറഞ്ഞു ഭർത്താവിനോട് പറയാ നിങ്ങളുടെ ഭാര്യ ഈ പറഞ്ഞെന്നത് അബൂ റാഫിയെ നല്ലൊരു കാര്യമല്ലേ നിങ്ങൾ ഒതു മുറിഞ്ഞിട്ടുണ്ടല്ലോ അത് നിങ്ങൾ ദേഷ്യപ്പെടുക ചിലപ്പോൾ ചില നേരത്തെ അങ്ങനെ ഉണ്ടാവും ഓൾ ആരത് പറയാൻ അല്ലേ അബു അബൂറാഫിയ എന്നവർക്ക് ഒതു മുറിഞ്ഞ കാര്യം ഭാര്യ പറഞ്ഞാലും സംഗതി ശരി മസലശരീന്യാണല്ലോ അബൂ റാഫിയെ നിങ്ങൾ അതിനടിക്കുകയാണോ ചെയ്യുന്നത് എന്ന് പറഞ്ഞ് നബി സല്ലാഹു അലൈഹി വല്ലം ഗുണദേഷിച്ചു വന്നും ഫജ അല റസൂർള്ളാഹി അക്കു നബി തങ്ങൾ ചിരിച്ചു സല്ലല്ലാഹു അലഹി വസ്ല്ലം ആ ചിരി ആ വിഷയത്തിൻ്റെ ഒരു സെറ്റിൽമെൻ്റാണ് ആ ഡിസ്പ്യൂട്ട് അവിടെ പരിഹരിക്കുകയാണ് അവിടെ തങ്ങൾ അതിനെ ഒരു ഫണ്ണായിട്ട് കണ്ടു അതിൻ്റെ ഒരു തമാശയായിട്ട് കണ്ടു പക്ഷേ അതിനുള്ള കൂടെ കാര്യം കൊടുക്കുകയും ചെയ്തു ഹാഫീസ് അങ്ങനെ ഒന്ന് പോയിട്ടുണ്ട് കേട്ടോ ആ പറഞ്ഞതുപോലെ ഒതുടുത്തിട്ട് നിസ്കരിച്ചാൽ മതി കേട്ടോ എന്നൊരു മസ്അലയും തങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണത് അതായിരുന്നു സല്ലല്ലാഹു അലഹി വസ്ല്ലം Yeah, Allah.